മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് തൃശ്ശൂർ പൂരത്തിന് രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. രാവിലത്തെ പൂരം, ഉച്ചപ്പൂരം, ഇതിനിടയ്ക്ക് പൂരപ്പറമ്പിൽ തെണ്ടി നടന്ന് അലുവയും പൊരിയും ഉണ്ടംപൊരിയൊക്കെ വാങ്ങി തിന്നുക. അത് കഴിയുമ്പോൾ പൂരം എക്സിബിഷന് കയറും. വായ നോക്കുക, മുട്ടിയുരുമി നടക്കുക, ജാക്കി വയ്ക്കുക. ഇപ്രാവശ്യം ജാക്കിയൊന്നും വെച്ചില്ല കേട്ടോ, അത് ഡീസൻ്റ് ആവാൻ വേണ്ടി പറഞ്ഞതല്ല, ഇപ്പോൾ ക്ഷാമമില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ എക്സിബിഷൻ കഴിഞ്ഞ ഒരു സിനിമയ്ക്ക് കയറും. സിനിമ കഴിഞ്ഞാൽ വെടിക്കെട്ട്. വെടിക്കെട്ട് കഴിഞ്ഞാൽ പുലർച്ചെ ഏകദേശം 6 മണിയോടുകൂടി നടന്ന് വീട്ടിലെത്തും. ഇങ്ങനെയാണ് എൻ്റെ തൃശ്ശൂർ പൂരം. കരിമ്പിൻ ജ്യൂസ്, ബലൂൺ, പിന്നെ അന്ന് കണ്ട ഒരു സാധനം ഞാൻ എൻ്റെ കണ്ണുകൾ പരിധി കണ്ടില്ല. ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിൽ ഒരു ചെറിയ ബോട്ട്, അതിൽ ഒരു തിരി കൊളുത്തി കത്തിച്ച് വെച്ച ബോട്ട് വട്ടത്തിലോടും, അതൊക്കെ വാങ്ങാറുണ്ട് ഞാൻ. ഇപ്രാവശ്യം അതൊന്നും കണ്ടില്ല, സ്റ്റാൻഡേർഡൊക്കെ മാറിയിരിക്കുന്നു. പിന്നെ മരണക്കിണർ, കാറും ബൈക്കും ഒക്കെ അങ്ങോട്ട് തലകും വിലങ്ങൊക്കെ ഓടുന്നു. ആന്ത്രൂഞ്ഞാൽ അങ്ങനെ വളരെ രസകരമായിട്ട് ഞാൻ കണ്ടു. പഴയ കാലം പോലെ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ സ്വാതന്ത്ര്യമായിട്ട് പലതും ചെയ്യാൻ പറ്റുന്നില്ല. പലരും നമ്മളെ നോക്കുന്നു എന്നറിയുമ്പോഴുള്ള ഒരു എന്തോ ഒരു വികാരം, അത് എനിക്കിഷ്ടമാണ് ചില നേരത്തൊക്കെ. പക്ഷെ ചില നേരത്ത് സ്വതന്ത്രമായിട്ട് ആരും നോക്കാതെ 100% എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സത്യമാണ്. അപ്പം അങ്ങനെ എൻജോയ് ചെയ്യണം എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് ആരും ശ്രദ്ധിക്കാതെ ഒറ്റപ്പെട്ട് പഴയ കാലം പോലെ ഒന്ന് ആസ്വദിക്കണം. അതുകൊണ്ടാണ് ഒരു വേഷം മാറി ഇറങ്ങിയത്. അത് ഞാൻ എൻജോയ് ചെയ്തുതന്നെ ചെയ്തു. കൂടെ PM-മാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ വീഡിയോ എടുത്തിരുന്നു. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കഴിയുമ്പോൾ, നമ്മുടെ ആവശ്യം കഴിഞ്ഞല്ലോ, ഇത് സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിക്കുക. അത് കണ്ടിട്ട് എനിക്കൊരു രസം, കാണുന്നവർക്കൊരു രസം, മാത്രമല്ല ഒരു പബ്ലിസിറ്റി ആണല്ലോ. ഈ പബ്ലിസിറ്റി ആർക്കും ഇഷ്ടപ്പെടാത്ത, എനിക്ക് പബ്ലിസിറ്റി ഉണ്ടായാൽ എൻ്റെ ബിസിനസ് വർദ്ധിക്കും, ബിസിനസ് വർദ്ധിച്ചാൽ എനിക്ക് ലാഭം കൂടും, അപ്പോൾ പാവങ്ങൾക്ക് കുറേ കൊടുക്കാൻ പറ്റും, എനിക്ക് കുറച്ച് എനിക്ക് അടിച്ചു പൊളിക്കാം. പണിയെടുത്തിട്ടല്ലേ, കക്കാനും പിടിച്ചു പറിക്കാനും ഭീകരപ്രവർത്തനത്തിനൊന്നും പോയിട്ടല്ലോ. ഇവരൊക്കെ പറയും സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി അത് ചെയ്യണമെന്നല്ല. ഈ പറയുന്ന വ്യക്തി എന്താ ആഗ്രഹിക്കുന്നത്? എന്നെ കുറ്റം പറയുമ്പോൾ ആ വ്യക്തിനെ മറ്റുള്ളവർ ശ്രദ്ധിക്കും. ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്, പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ആ വ്യക്തിയും വരുന്നത്. അതിൽ തെറ്റൊന്നുമില്ല, എന്താ കുഴപ്പം? എന്നേലും വലിയ മാർക്കറ്റിംഗ് ഉസ്താദാണ് അങ്ങനെയുള്ള ആൾക്കാർ, അതിലൊരു തെറ്റുമില്ല. ഐ റിയലി അപ്രീഷിയേറ്റ്. എന്നെ ആർക്കും തിരിച്ചറിഞ്ഞില്ല. ഒരു 5-6 പേര് മാത്രം എൻ്റെ അടുത്ത് വന്ന് സംശയം ചോദിച്ചു, ബോച്ചയാണോ എന്ന്. അവരോടൊക്കെ ഞാൻ പറഞ്ഞു, അല്ല ഞാൻ ബോച്ചയല്ല, വേറൊരു പേര് പറയുകയും ഞാൻ ഗൾഫിലാണ്, എനിക്ക് ജോലി, ഞാൻ ലീവിന് വന്നതാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഒരാൾക്ക് മാത്രം വ്യക്തമായിട്ട് മനസ്സിലായി, ആൾ പറഞ്ഞു ഇത് ബോച്ച തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരു മൗനസമ്മതത്തോടുകൂടെ ചിരിച്ചു ഷെയ്ക്കൻഡ് കൊടുത്ത് തലയാട്ടി പോയി. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു മനസ്സിലെ പദ്ധതിയായിരുന്നത്. എന്തായാലും തൃശ്ശൂർ പൂരം എൻജോയ് ചെയ്തു. സോ കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ്. ലവ് യു എവറിബഡി. യുവർ ഓൺ ബോച്ചേ.